ഇന്ന് മേഡം പത്ത് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഏഷ്യാനെറ്റിലൂടെ ശ്രദ്ധേയരായ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും അവതാരകരുമാണ്. എന്റെ ഏഷ്യാനെറ്റ് കാവലമ്മേ, കാത്തുകൊള്ളണേ, ഉത്സവം നല്ല രീതിയിൽ നടത്താൻ അനുവദിക്കണേ. അതെ സെക്രട്ടറി, അമ്പലത്തിൽ കൊടിയേറി, എത്രയും പെട്ടെന്ന് വെടിക്കെട്ട് ആരംഭിക്കണം. അല്ല ഇതാര്? എന്റെ വാറ്റുകാൽ രാധാകൃഷ്ണൻ ചേട്ട നോക്കി നിൽക്കാതെ പടക്കത്തിന് തിരികൊളുത്ത്. അവിഷ്ടം നമസ്തു. ചന്ദ്രന്റെ ദിശ വന്ന രാഹുവിൽ പതിക്കുന്നതിന് മുമ്പ് ഈ അമിട്ട് പൊട്ടിക്കാം. അയാൾക്ക് കേതുവിന്റെ അപഹാരം ഉള്ളത് കൊണ്ട് ലഗ്നത്തിൽ പൊള്ളലേറ്റു എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല സെക്രട്ടറി, ഇതാര്? ഇത് നമ്മുടെ തറവാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. ശബ്ദം കേട്ട മനസ്സിലാവും. ചേട്ടാ തുടങ്ങി. വാറ്റുകാൽ രാധാകൃഷ്ണൻ എറിഞ്ഞ പടക്കം ചെന്നുകൊണ്ടത് അയാളുടെ ആസനത്തിലാകുമോ? തിങ്കൾ മുതൽ വെള്ളി വരെ കാത്തിരുന്ന് കാണുക. കൂടെ ഏഷ്യാനെറ്റ് അമ്പലത്തിലെ വെളിച്ചപ്പാടും ഉണ്ടല്ലോ. കേരളത്തിലെ മാന്യ പ്രേക്ഷകർക്ക് വെളിച്ചപ്പാടിന്റെ അരുളപ്പാടിലേക്ക് ദേവി നാമത്തിൽ സ്വാഗതം. അന്തം വിടണ്ട, പുള്ളിയാണ് ഇന്നത്തെ വെളിച്ചപ്പാട്. അയ്യോ ചേട്ടാ അടങ്ങി നിക്ക്, ചേട്ടൻ വെളിച്ചപ്പാടാണെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ തുള്ളുന്നത്. ചേട്ടാ ചേട്ട അമ്പലത്തിലാണ് തുള്ളേണ്ടത്. കണ്ടോ, തൃപ്തിയായി. ഇപ്പോഴും എന്റെ പാട്ടിനും ഡാൻസിനും കേരളത്തിൽ ആരാധകരുണ്ട്. എന്താ പേര്? ആനപ്പാപ്പ. പാപ്പാനോ? അതെ, ആനപ്പാപ്പ. ചേട്ടന്റെ ഡാൻസും പാട്ടും കണ്ടിട്ട് എന്റെ ആന ആകപ്പാടെ വരണ്ടിരിക്കുക. ഇതിന് എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകണം, ഉപദ്രവിക്കരുത്. അപ്പൊ ചേട്ടാ ഞാൻ ദേവിയെ പോയാ. പ്രസിഡന്റ്, ഈ ഏഷ്യാനെറ്റ് ഉത്സവം തുടങ്ങിയത് മുതൽ നിങ്ങളുടെ പേര് മാറ്റി ഞണ്ട് ബാബു എന്നാക്കി എന്തിനാ? എടാ, ഏഷ്യാനെറ്റിൽ വന്ന് മീനിന്റെ പേരാക്കിയവർ മുഴുവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചാളമേരി മത്തിസുഗു നത്തോലി നെൽസൺ. അതുകൊണ്ടൊരു പരീക്ഷണം. ഞണ്ട് ബാബു. നിന്റെ കത്തോം എന്റെ കത്തോം അയ്യപ്പത്തിന്റെ കത്തോം. അയ്യപ്പ കോവില് തിരിതെളിച്ച് ആ ചിരിച്ചോണ്ട് കേറി വരുന്ന ആരാ നോക്കിയ? ചാർസിംഗർ ചീഫ് ജഡ്ജാ. നിന്റെ കത്തോ എന്റെ കത്തോ അയ്യപ്പത്തിന്റെ കത്തോ നിന്റെ കത്തെന്റെ കത്ത് അയ്യപ്പത്തിന്റെ കത്ത് സ്വാമി തിന്റെ കത്ത്. മാന്യ പ്രേക്ഷകർക്ക് എന്റെ കൊച്ചു മിമിക്രിയിലേക്ക് സ്വാഗതം. അല്ല ചേട്ടൻ പാട്ടൊക്കെ നിർത്തി കോമഡിയിലേക്ക് ഇറങ്ങി. പിന്നെ അല്ലാതെ മിമിക്രി കാണിച്ചോണ്ട് കിടന്ന സുരാജ് വെഞ്ഞാറമൂടിന് വരെ ഇവിടെ ഭരത അവാർഡ് കിട്ടി. അതുകൊണ്ട് മിമിക്രിയിൽ ഒരു കൈ നോക്കാന്ന് കരുതി. ചിലപ്പോ അവാർഡ് വല്ലതും കിട്ടിയാലോ. ആദ്യമായി കോഴി കൂവുന്ന ശബ്ദം. കോഴി കൂവുകയും ചെയ്തു മുട്ടയിടുകയും ചെയ്തു. ഇത് ആര് വരുന്നത്? ക്രിമിറ്റോമിയ. അയ്യോ ഇല്ല, ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ലേറ്റ് ആയതേ ഉള്ളു. ഞാൻ ആ ചാനലിന്റെ അവിടുത്തെ ഷോയും കഴിഞ്ഞ് മറ്റേ ചാനലിൽ വന്ന് അവിടെ രണ്ട് പാട്ടും പാടി അടുത്ത ഷോയിൽ പോയി ഡാൻസും കളിച്ചിട്ടാ വരുന്ന. എന്നെ സമ്മതിക്കണല്ലേ? എന്നാ പിടിച്ചേ, ഇയാളെന്തിനാ ഞങ്ങളെ അടിക്കുന്നെ? ഞാൻ ഏത് ചാനലിൽ പോയാലും അടി കൊടുക്കാറുണ്ട്. ഞാനും ഒരു കമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയോന്ന് പുള്ളി അനുവദിച്ചുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്. അയ്യോ ചേട്ടാ അടുത്ത ചാനലിൽ ഷോ തുടങ്ങാറായി, നിക്കാൻ നേരമില്ല, ഞാൻ നാളെ വരാവേ. ഓടരുത്, ഓടരുതെന്നാണ് പറയുന്നത്. ഞാൻ ഓടും, ഓടരുത്. ഈ കാലിലെന്താണ് ഇവിടെ കാര്യം? ആർക്കറിയാം, നീ ഇതൊന്നും നോക്കി നിൽക്കാതെ അടുത്ത പരിപാടി അനൗൺസ് ചെയ്യ്. അടുത്തതായി ക്ലാസിക്കൽ ഡാൻസ്. കമലതളം സിനിമയിൽ മോഹൻലാലും മോനിഷയും കൂടി അഭിനയിച്ച് ഹിറ്റാക്കിയ ആ നൃത്താവിഷ്കാരവുമായി എത്തുന്നു കലാമണ്ഡലം ചാളമേരി. എടാ
വെക്കോ എല്ലുപൊടിയുടെ ശബ്ദം കേൾക്കണം. ഇത് കഴിയുമ്പോ നടുവിരി കമ്പീഡ് ആയിട്ട് വരുമെന്നാ തോന്നണം. ഞാൻ തന്നെ കലാമണ്ഡലം പ്രൊഫസർ അപ്പൂപ്പൻ. നൃത്തു നിന്റെ നൃത്രം. ഈ പ്രൊഫസർ അപ്പൂപ്പൻ ഇത് എന്തിന്റെ കേടാണ്? ഇതോ നൃത്തം. നൃത്തം എന്ന് പറഞ്ഞാൽ പുംനൃത്തി താണ്ഡവ പ്രാഹു ത്രീ നൃത്തി ലാസ്യമുച്ഛരെ എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലുള്ള കൂതറകൾക്ക് ചേർന്നതല്ല ലാസ്യ നടനം. കണ്ണെത്തുന്നിടത്ത് കയ്യും, കയ്യെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് വടിയും എത്തിയില്ലെങ്കിൽ എവിടെങ്കിലും അടങ്ങി ഒതുങ്ങി കിടക്കണം. കറക്റ്റ്. വരൂ, നമുക്കൊന്ന് ആടി നോക്കാം. പിന്നെ എനിക്ക് ജോഡിയായിട്ട് കൊച്ചു പയ്യന്മാരെ കിട്ടും. പച്ചത്തേങ്ങയേക്കാൾ എപ്പോഴും ഡിമാൻഡ് ഉണക്കത്തേങ്ങയ്ക്കാണെന്നുള്ള നഗ്ന സത്യം നീ മറക്കരുത്. റെഡി, ത്രീ ഫോർ. ആനന്ദ നടനം ആടിനാനന്ദ നടനം ആടിനാനന്ദ നടനം. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. അതിന് ഞാൻ അസ്ഥിമുറ്റത്തല്ലല്ലേ ഇരിക്കുന്നത്, സാറിന്റെ നെഞ്ചത്തല്ലേ. അതുകൊണ്ടാണ് ഇറങ്ങാൻ പറഞ്ഞത്. നെഞ്ചു വിലങ്ങുന്നു. നിന്നോടാണ് പറഞ്ഞത് ഓടരുതെന്ന്. ഞാൻ ഓടും, ഓടരുത്, ഞാൻ ഓടും. ഈ കാലനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. തിരുവാതിര ടീം എത്തിയോന്ന്. പിന്നെ സീരിയലിലെ മൂന്ന് പ്രമുഖ ടീമുകളല്ലേ ഇന്ന് തിരുവാതിര അവതരിപ്പിക്കുന്നത്. ആദ്യ ടീം അമ്മ. അമ്മിഞ്ഞപ്പാലിൻ ചിന്നു, ഈ അമ്മയും കൂടെ തിരുവാതിര കളിക്കട്ടെ. നേരെ ചോ, കണ്ണുപോലും കണ്ടുകൂടാ, തിരുവാതിര കളിക്കാൻ പോണു. രണ്ടാമത്തെ ടീം സ്ത്രീധൻ. അമ്മേ, പ്രശാന്തേട്ടൻ പറഞ്ഞു തിരുവാതിരക്കുള്ള പാട്ട് ഞാൻ പാടാൻ. പാടിട്ടെ അമ്മേ. ഒരാസ്ഥാന ഗായിക വന്നിരിക്കുന്നു, പാട്ടൊക്കെ ടേപ്പ് റെക്കോർഡ് പാടിക്കോളും. അല്ല, എല്ലാവരും തിരുവാതിരക്ക് ഒരേ ഡ്രസ് ഇട്ടപ്പോ ചേച്ചി മാത്രം അതിന്റെ പട്ടുസാരി ഉടുത്ത്. മരണ വീട്ടിൽ പോയാലും പട്ടുസാരി ഉടുക്കാവുന്ന എന്റെ ഡയറക്ടർ മൂർത്തി സാറ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ആഭരണങ്ങൾ കണ്ടില്ലേ, 30 വള, 15 കമ്മൽ, 8 മോതിരം, കൂടാതെ 3 നെക്സ്ലൈറ്റുകൾ. നെക്സ്ലൈറ്റുകൾ അല്ല, നെക്ലസുകൾ. എടാ സൂരജേ, എന്താ അമ്മേ? എടാ കിഴങ്ങ, ഇങ്ങോട്ട് വാടാ. വന്നമ്മേ. എടാ നോക്കി നിക്കാതെ ഇതിനിടെ കേറി നിക്ക്. നിന്നമ്മേ. എടാ ഈ പയ്യനെ സമൂഹ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടല്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? നോക്കി നിക്കാതെ കേറി കളിക്കട. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. 8-1-9, 9 പെണ്ണുങ്ങൾ. ഇതിന്റെ അനൗൺസ്മെന്റ് പറ. പരസ്യമായി കൈകൊട്ടി കളിച്ചാൽ ദീപ്തിക്ക് IPS കിട്ടുമോ? കണ്ണു കാണാത്ത ലക്ഷ്മിക്ക് തിരുവാതിര കളിക്കാൻ പറ്റുമോ? സൂരജിന്റെ ബേക്കറിയിൽ പൂച്ച പെറ്റുകിടക്കുമോ? കാത്തിരുന്ന് കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവാതിര. ഏഷ്യാനെറ്റ് തറവാട്ടിലെ ഉത്സവത്തിന് ഞങ്ങളുടെ ബാലയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അയ്യോ, നിങ്ങളെ ബാല കളിക്കാനല്ല വിളിച്ചത്, പൊങ്കാലയിടാൻ. പൊങ്കാലിടാൻ പെണ്ണുങ്ങൾ പോലെ. ഏഷ്യാനെറ്റ് തറവാട് ക്ഷേത്രത്തിൽ പെണ്ണുങ്ങളെക്കാൾ ഇപ്പൊ റേറ്റിംഗ് കൂടുതൽ നിങ്ങൾക്കാണ്. കലം അത് കത്തിക്കാനുള്ള വിറക്. ഓ, നമ്മുടെ ഉത്സവത്തിന് ആശംസ പറയാൻ വരുന്ന ആരൊക്കെയെന്ന് അറിയോ? ആരാ? സൂപ്പർ സ്റ്റാർ ലാലേട്ടനും ഇളയ ദളപതി വിജയും. പാട്ട് പൊണ്ണ് കട്ട് കട്ട് തോനാട്ടോട് ശിവനും ശക്തിയും സേണ്ടാം മാസിട ആന വരണ്ട്, ഉത്സവത്തിന് കൊണ്ടുവന്ന ആന വരണ്ട്, ഓടിക്കോ. എനിക്ക് ആന വരണ്ടൂന്ന്. ദൈവമേ, ഈ സീരിയലിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഓടി തുടങ്ങിയ ഉത്സവം മുടങ്ങത്തേ ഉള്ളൂ. പേടിക്കേണ്ട, ഉത്സവം മുടങ്ങില്ലെന്ന്. ഇവരോടാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എടാ ആ മ്യൂസിക് ഇട്ടേ.
ഒരാപത്ത് വന്നപ്പോ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്മതില് പോലെ നിക്കുന്ന കണ്ട. അയ്യോ എന്നെ കൊല്ലാൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുത്, എടാ നിന്നോട് നിക്കാനാ പറഞ്ഞത്. കൊറേ നേരമായി നിങ്ങൾ ഇയാളിട്ട് ഓടിക്കുന്നു, എന്താണ് പ്രശ്നം? ആരാണ് ഇയാള്? ഇപ്പൊ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 5 സൂപ്പർ ഹിറ്റ് പരമ്പരകളുടെ ഡയറക്ടറായ ഇയാള്. അതിനെന്തിനാ ഇയാൾ അടിക്കുന്നത്? എന്റെ കണക്കിൽപ്പെടാത്ത 5 പേരെ ഈ അടുത്ത കാലത്ത് ഇവൻ കൊന്നുകളഞ്ഞു. ആരെയൊക്കെ? ഗ്ലോറി, പ്രൊഫസർ ജയന്തി, പ്രൊഫസർ രുദ്രൻ. പ്രൊഫസർ രുദ്രന്? ആ സീരിയലിലെ എല്ലാരും പ്രൊഫസർമാര് തന്നെ. അതും പോരാഞ്ഞിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇനിയും 5 പേരെ കൊല്ലാനാ ഇവന്റെ പ്ലാൻ. അതുകൊണ്ട് എനിക്ക് അവന് 2 കൊടുക്കാൻ വേണം, 9 മണിക്ക് മുമ്പ് അങ്ങ് എത്തേം വേണം. അതെന്തിന്? എന്നാലല്ലേ എനിക്ക് അപ്പോൾ തുടങ്ങുന്ന സീരിയൽ കാണാൻ പറ്റൂ.